ഇസ്രായേലിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഈ നാല് ദിവസം കളക്ട് ചെയ്ത നോട്ടും കൂടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യയിൽ ക്രയവിക്രയത്തിനായി അയച്ച മുഴുവൻ നോട്ടുകളും തിരിച്ചു വരുന്നു. അപ്പൊ പിന്നെ കള്ളപ്പണം, പിന്നെ ഇത് നികുതി കൊടുക്കേണ്ട പണമാണോ അല്ലയോ തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് അല്ല. ഈ ബാങ്കിൽ കിടക്കുന്ന പണം നികുതിദായകമാണോ അല്ലയോ തീരുമാനിക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സ്വാഭാവികമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ നാളെ കള്ളപ്പണമാണ്. പിന്നെ ഇവരൊരു കാര്യം പറഞ്ഞല്ലോ, ഈ 2000 രൂപയുടെ നോട്ടുകൾ എല്ലാ സ്ഥലത്തും കൊടുത്തു, ഇപ്പൊ റെയ്ഡ് ചെയ്ത് പിടിച്ചു, അത് മിടുക്കാം. പക്ഷേ ഈ 2000 രൂപയുടെ എത്ര നോട്ടുകൾ പ്രിന്റ് ചെയ്തു, അത് ഏതൊക്കെ ബാങ്കിനാണ് കൊടുത്തിരിക്കുന്നത്, ആ നോട്ടിന്റെ നമ്പർ അടക്കം റിസർവ് ബാങ്കിലുണ്ട്. പക്ഷേ ഏതെങ്കിലും റെയ്ഡ് ചെയ്ത് പിടിച്ചത് മുഴുവൻ, തമിഴ്നാട് ചീഫ് സെക്രട്ടറിയെ അവിടെ റെയ്ഡ് കടന്നു മുഴുവൻ 2000 നോട്ട്, ശേഖർ റെഡ്ഡിയുടെ റെയ്ഡ് കടന്നു മുഴുവൻ 2000 നോട്ട്. അപ്പൊ ഇവിടെ എനിക്കിന്ന് രാവിലെ മുതൽ 4 ബാങ്കിൽ കയറിയിട്ട് 2000 രൂപ ATM എന്ന് കിട്ടില്ല. 24,000 രൂപ എഴുതി കൊടുത്തിട്ട് അവർ പറഞ്ഞു തിങ്കളാഴ്ച വന്നാൽ തരാം, ഇപ്പൊ തരാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായിക്കോ ഈ പണം എങ്ങനെയാണ് ഇവരുടെ. ഇപ്പൊ തമിഴ്നാട്ടിൽ കർണാടകത്തിൽ ജനാർദ്ദന റെഡ്ഡി 500 കോടി ചെലവാക്കി, അന്ന് 500 രൂപ നോട്ടില്ല, 1000 ഇല്ല. എവിടുന്ന് കിട്ടി ഈ പണം? ഈ 500 കോടി ചെലവാക്കാൻ പുതിയ രൂപ വേണമല്ലോ. നിതിൻ ഗഡ്കരിയുടെ മകളുടെ കല്യാണം, 50 ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ് ഇവർ പിന്നെ എടുത്തത്. എവിടുന്ന് കിട്ടി ഈ പണം? തിരുവനന്തപുരത്ത് ബിജു രമേശ്, അയാൾ ഒരു അബ്കാരി കോൺട്രാക്ടറാണ്, അയാളുടെ മകളെ കെട്ടിയത് അടൂർ പ്രകാശ് ആണ്. എന്തുകൊണ്ട് അവിടെ റെയ്ഡ് ചെയ്യുന്നത് നേടാൻ കഴിഞ്ഞില്ല ഈ നടപടി കൊണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു അർത്ഥവുമില്ല. ഇത് കുറെ കാലമായിട്ട് പറയുന്നതാണ്, 50 ഫ്ലൈറ്റ് ചാർട്ടേഡ് ചെയ്യുന്നു. ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് എത്ര പറഞ്ഞത്? 5 ഫ്ലൈറ്റുകൾ വന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററും മറ്റവർ വന്നത്, എല്ലാവരും പ്രചരിപ്പിക്കുമ്പോൾ 50,000. അദ്ദേഹം ഇന്ന് ബാങ്കിൽ കയറി എന്ന് പറഞ്ഞു. ഇന്ന് കേരളത്തിൽ ഏത് ബാങ്കാണ് സർവീസ് നടത്തുന്നത്? അപ്പൊ ഇതിനെ എതിർക്കാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ പരാജയമാണെന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കണക്കുകളും കാര്യങ്ങളൊക്കെ പറയും. 20 രൂപ കൂടുതൽ ആർക്കും 80% ആൾക്ക് വരുമാനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ 500 ഉം 1000 ഉം അല്ലെങ്കിൽ മാറ്റിയത് കൊണ്ട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനെ പരാജയപ്പെടാൻ നമുക്ക് ഇനി 4 ദിവസേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ പോലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പോലും ബാങ്കുകളിൽ 22,000-24,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാൻ കഴിയുന്നില്ല. അതാണ് നാല് ദിവസത്തിന് ശേഷം എനിക്ക് ബാങ്കിൽ പോയാൽ എനിക്ക് എൻ്റെ ഞാൻ അധ്വാനിച്ച സമ്പാദ്യം എത്രയായാലും ഒരു നിയന്ത്രണമില്ലാതെ എനിക്ക് പിൻവലിക്കാൻ കഴിയുമോ? നടത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇന്ത്യ ഒരു വീണ്ടും വലിയൊരു ക്രൈസിസിലേക്ക് പോവുകയാണ്. അതായത് ഈ ട്രാൻസാക്ഷൻസ് നേരെയാവാത്തത് വലിയൊരു ഒരു ക്രൈസിസ്, എക്കണോമിക് ക്രൈസിസിലേക്ക് രാജ്യം പോവുകയാണ്. ഇത് പരിഹരിക്കാൻ ഇപ്പോൾ ഓടി നടന്നിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്യാപ്പ് അടയ്ക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്, അതായത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ദേശീയ കൗൺസിൽ എല്ലാം വിളിച്ചു കൂട്ടി, മുഖ്യമന്ത്രിമാരെയും ധനമന്ത്രിമാരെയും എല്ലാം വിളിച്ചു കൂട്ടി ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ രാജ്യം പോകുന്നത്. അത് നിങ്ങളുടെ പ്രചരണമാണ്, പ്രചരണമാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ മുഹമ്മദ് റിയാസിലേക്ക് കൂടി തിരിച്ചു വരാം. മുഹമ്മദ് റിയാസിലേക്ക്, ശ്രീ മുഹമ്മദ് റിയാസ്, ഈ എന്തായാലും ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സാമ്പത്തിക പരിഷ്കരണ പരിപാടികൾക്കാകട്ടെ, ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിനെതിരായ നടപടികളാവട്ടെ, ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുമ്പ് UPA സർക്കാരും തുടങ്ങി വെച്ചതാണ്. പക്ഷേ ഉറച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുചെന്ന് കെട്ടുക എന്ന നിലയ്ക്കൊരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ ശ്രമിച്ചത് ഈ സർക്കാർ മാത്രമാണ്. സ്വാഭാവികമായും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഈ സർക്കാർ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഒരു ദീർഘകാല വീക്ഷണമാണ് സർക്കാരിനുള്ളത്. വളരെ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു റിസൾട്ട് ഈ സർക്കാർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറേ കാലം കൂടി ഇതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ശേഷിയുണ്ട്. നിയന്ത്രണങ്ങൾ ഇനി വേണമെങ്കിലും കൊണ്ടുവരാം. ഇപ്പോൾ 31 മുൻപ് എല്ലാ കാര്യങ്ങളും ശരിയായില്ലെങ്കിൽ എന്നെ ശിക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇനിയും വർഷങ്ങളാണ് മുന്നിൽ ബാക്കിയുള്ളത്. അതിനിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒന്ന്, അതൊരു തെറ്റായ റീഡിംഗ് ആണ്. ഹർഷൻ്റെ റീഡിംഗ് അല്ല ഞാൻ പറഞ്ഞത്, BJP നേതൃത്വത്തിൻ്റെ അഥവാ ശ്രീ നരേന്ദ്രമോദിയുടെ. നമ്മുടെ രാജ്യത്ത് 30 കൊല്ലത്തിന് ശേഷമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം പാർലമെൻറ്റിൽ കിട്ടിയ ഒരു ഗവൺമെൻറ് വരുന്നത്.
1984 ശ്രീ രാജീവ് ഗാന്ധിയുടെ സർക്കാർ കോൺഗ്രസ് നയിച്ചതിന് ശേഷം 2014 അപ്പോൾ ആ നിലയിൽ എന്തുമാകാം എന്ന ഒരു ധാർഷ്ട്യം ഒരു അഹങ്കാരം ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഒരു ധാർഷ്ട്യ അഹങ്കാരം ഉണ്ടാകുമ്പോൾ മുന്നോട്ട് പോകാം എത്ര വേണമെങ്കിലും സമയമെടുക്കാമെന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ അത് എളുപ്പമല്ല. ഒന്ന് ജനകീയമായ പ്രതിരോധം, ഈ പ്രതിരോധത്തിൻ്റെ പ്രത്യേകത ഒന്ന് സംഘടിതമായ രൂപം ഇതിനെതിരെയുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരുടെയും സമരങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ട്, സംഘടിത രൂപം. മറ്റൊന്ന് അസംഘടിതമായ രൂപം, അതായത് സ്പോണ്ടേനിയസായി ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. ബാങ്കുകളിലെ ക്യൂ, മറ്റ് ഇടങ്ങളിലെ ജനങ്ങളുടെ പ്രക്ഷോഭം, ഇതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ സംഘടനയോ ആഹ്വാനം ചെയ്യാതെ തന്നെ സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തിൻ്റെ ഭാഗമായി ജനം പ്രതികരിക്കുകയാണ്, ജനം തെരുവിലിറങ്ങുകയാണ്. ഇത് ഇനി രൂക്ഷമാവും. ഇത് രൂക്ഷമാകുമ്പോൾ ഇതിൻ്റെ അരുണനങ്ങൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വരും. BJP എന്തൊക്കെ തരത്തിലും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ജനത്തിൽ നിന്നും മാറി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള പ്രത്യേകതരം ജീവിയല്ലല്ലോ BJP. BJP ഈ ഭൂമിയിൽ തന്നെയുള്ളതാണ്, വേറെ ഗ്രഹത്തിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജനവികാരത്തെ BJP പ്രതിഫലനമായി മാറും. അത് ശ്രീ മോഡി ഉൾപ്പെടെ എടുത്തിട്ടുള്ള ഇത്തരം നിലപാടുകൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യലായി മാറും. ശ്രീ LK അദ്വാനി ഇപ്പോൾ തന്നെ അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയുള്ളവർ പരസ്യമായി ഇപ്പോൾ പറഞ്ഞു തുടങ്ങി, വേറെ പലരുമുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ പത്മകുമാർ ഉൾപ്പെടെ ആ സമയത്ത് എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്ന് സ്വന്തം അനുഭവങ്ങളിലൂടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരും. ഇപ്പം നോക്കൂ, ആരും ഇതിനെതിരല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുക, പക്ഷേ ഇതിലെടുത്തിട്ടുള്ള മുന്നൊരുക്കം, ഉദ്ദേശം, ഇത് രണ്ട് പ്രശ്നം. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഇത്തരം തീരുമാനം കൈക്കൊണ്ടു. യൂറോപ്യൻ യൂണിയൻ 2002 ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നല്ലോ, പക്ഷേ സമയം കൊടുത്തു, 2 മാസത്തെ സമയമാണ് കൊടുത്തത്. ഫിലിപ്പീൻസ് 2014 ഡിസംബറിൽ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടു. ഫിലിപ്പീൻസ് അവിടെ 2014 തീരുമാനം കൈക്കൊണ്ടപ്പോൾ 2015 January 1 മുതൽ സമയം കൊടുത്തു. സിംബാബ്വെ നമ്മുടെ രാജ്യത്തേക്കാൾ വളരെ ചെറിയ രാജ്യമാണ്, സമയം കൊടുത്തു. ഇപ്പം അടുത്ത് ഒരു രാജ്യം എടുത്ത തീരുമാനം പിൻവലിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ മറ്റെല്ലാ രാജ്യത്തും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നത് ഇവിടെ ശ്രീ മോഡിയൊന്നുമല്ല, പക്ഷെ ചെയ്യുന്നിടങ്ങളിൽ ജനങ്ങളെ വിശ്വസിച്ചും ജനങ്ങളുടെ പ്രയാസം തിരിച്ചറിഞ്ഞും മുന്നൊരുക്കം സർക്കാർ കൈക്കൊണ്ടു, ജനങ്ങൾക്ക് ആവശ്യമർത്ഥ സമയം കൊടുത്തു. എന്തുകൊണ്ട് ഇവിടെ അത് കൊടുത്തില്ല? അത് BJP ആദ്യം പറഞ്ഞ മറുപടി പിന്നെ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ അങ്ങനെ ആർക്ക് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർപ്പുണ്ടെങ്കിലും അങ്ങനെ ചോദ്യമുണ്ടെങ്കിലും ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രതിഷേധം ഇല്ല എന്നതല്ലേ ശക്തമായ പ്രതിഷേധങ്ങൾ? രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ശക്തമായ ഒരു തീരുമാനമുണ്ടായിട്ടും രാജ്യം മുഴുവൻ ഇളകുന്ന ഒരു പ്രക്ഷോഭം, അതിനെതിരെ ഈ പറയുന്നത് പോലെയുള്ള ദുരിതം ജനങ്ങൾക്കുണ്ടെങ്കിൽ എതിരെ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് എന്നതുകൂടി ഒരു പ്രശ്നമാണ്. തിരിച്ചു വരാമതിലേക്ക് വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.